ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്സ് ആണ്. നമ്മൾ ചായക്കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം പഴംപൊരി ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പം ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് തുടങ്ങുന്ന അങ്ങനെ ആ ഒരു പാകം, നല്ലോണം പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ മാത്രമാണ് പഴംപൊരിക്ക് നല്ല മധുരം ഉണ്ടായത്. പിന്നെ മൈദയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ കഴിക്കാനായിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിലായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അപ്പത്തിനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഈ മാവിന് കുറച്ച് മധുരം ഉണ്ടാവാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് തയ്യാറാക്കി അപ്പോൾ ഇതുപോലെ കട്ടയാവാണെങ്കിൽ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇതുപോലെ ലൂസായിട്ടുള്ള മാവാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ പഴംപൊരിയുടെ മുകളിൽ നല്ല കട്ടിയിൽ മാവ് പിടിച്ചിരിക്കും. ഇനി നമുക്ക് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ നേന്ത്രപ്പഴം മൂന്നെണ്ണമായിട്ട് മൂന്ന് പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഇന്ന് കട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വണ്ണം കുറഞ്ഞ പഴമാണെങ്കിൽ രണ്ടാക്കി നടു മുറിച്ചിട്ട് രണ്ടാക്കിയാലും മതി, അല്ല നല്ലപോലെ വണ്ണം ഉള്ളതാണെങ്കിൽ നാല് പീസാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത്ര വലിയത് വേണ്ടെങ്കിൽ ഇതിന്റെ നടു മുറിച്ചിട്ട് ഇടാട്ടോ. നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം പഴംപൊരി ഇതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണ ചൂട് കുറവാണെങ്കിൽ പിന്നെ പഴംപൊരിയിലൊക്കെ പച്ചമുളക് ായാലും ഇതുപോലെ ഉണ്ടാക്കുന്നതിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ വരും. അപ്പം ഞാൻ ചായക്കടയിലത്തെ അതേ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ എടുത്തതെന്ന് മാത്രം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിൽ പഴം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ പഴംപൊരി രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പുറത്തെടുക്കാം. എണ്ണ നന്നായി പോകാനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇതപ്പോ നമ്മുടെ ഈ പഴംപൊരി ഇവിടെ തയ്യാറായി. ഇനി ബാക്കിയുള്ള പീസ് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. വളരെ ടേസ്റ്റി ആയ പഴംപൊരിയാണ്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം പഴംപൊരി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.